ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ 153511 എന്ന മോഡലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ്, അതിൻ്റെ യൂസർ മാനുവൽ, പിന്നെ സേഫ്റ്റി ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞൊരു പേപ്പർ വരുന്നുണ്ട്, പിന്നെ ചാർജർ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനായിട്ടും കാര്യങ്ങളും പെട്ടെന്ന് സാധിക്കുന്നു. അത് മാത്രമല്ല, അതിൻ്റെ ഫാൻ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിലാണ്. പിന്നെ സൈഡ് വേസ് നോക്കുവാണെങ്കിൽ അഡാപ്റ്റർ പ്ലഗ് ചെയ്യാനായിട്ടുള്ള വരുന്നുണ്ട്. പിന്നുള്ള HDMI കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് USB 3.2 generation 1 വരുന്നുണ്ട്. പിന്നെയുള്ളത് ആ കേബിൾ തന്നെ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക്, ഇപ്പുറത്ത് തന്നെ USB 3.2 വരുന്നുണ്ട്. പിന്നെ സിം കാർഡ് ഇടാനുള്ളതും വരുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഫേസ് വരുവാണെങ്കിൽ ക്യാമറയും മൈക്കും വരുന്നുണ്ട്. ഇപ്പോൾ കീബോർഡിൻ്റെ ലെഫ്റ്റ് ടോപ്പ് ഭാഗത്താണ് പവർ ഓൺ. ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റൽ കോർ i5 വരുന്നത്, 11th ജനറേഷൻ പ്രോസസ്സറാണ്, 8GB റാം വരുന്നുണ്ട്, 512GB SSD വരുന്നുണ്ട്, ഇൻ്റൽ UHD ഗ്രാഫിക്സാണ് വരുന്നത്, 15.6 FHD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വിൻഡോ 11 ആണ്. MS ഓഫീസും വരുന്നുണ്ട്. ഇത് പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഗെയിമിങ്ങിനായാലും കോഡിങ്ങിനായാലും മൂവീസ് കാണാനായാലും അങ്ങനത്തെ സ്കൂൾ പർപ്പസിനായാലും നമുക്ക് എന്ത് വേണമെങ്കിലും അത്യാവശ്യം നമുക്ക് യൂസർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.